ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും വലിയ തോൽവി തൃക്കാക്കരയിലൂടെ ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയാണ്. ചിക്കമംഗളൂരിനേക്കാൾ, റായ്ബറേലിയേക്കാൾ, അമേഠിയേക്കാൾ ഭയാനകമായ ഒരു വേർഷന് ഒരുങ്ങുകയാണ് നമ്മുടെ പൊന്ന് തൃക്കാക്കര. ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുകയാണിപ്പോൾ തൃക്കാക്കരയെ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇന്ത്യൻ യുവതയ്ക്ക് സഹാവ് പിണറായി വിജയൻ തുറന്നിട്ട വാതായനമാണ് സിൽവർ ലൈൻ. അവരുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും സൗഹൃദ മണ്ഡലങ്ങളും നെഞ്ചിലേറ്റിയ സ്വപ്ന പദ്ധതിയുമാണ് കേരളയിൽ. അതിൻ്റെ കുറ്റി പറിച്ചും തെറി വിളിച്ചും സുധാകര സതീശന്മാർ ആനന്ദ നൃത്തമാടിയത് തൃക്കാക്കര കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ ഉയർന്നു പൊങ്ങുന്ന ശംഖനാദം കോൺഗ്രസ്സുകാർക്ക് കേൾക്കാനാവില്ല. പക്ഷേ മലയാളി മാറിക്കഴിഞ്ഞു, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പരാജയ ഭീതിയുടെ അങ്ങേ തലയ്ക്കലാണ് കേരളത്തിലെ UDF. തൃക്കാക്കരയും തങ്ങളെ കൈവിടുമെന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നാഴികയ്ക്ക് 40 വട്ടം വീതം മാധ്യമങ്ങളെ കണ്ട് നിലവിളിക്കുന്നത്. ആദ്യം സഹതാപ തരംഗം സൃഷ്ടിക്കാൻ നോക്കി, അത് നടപ്പാകില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ മറ്റു പല ആരോപണങ്ങളുമായി രംഗത്തു വന്നു. സഭയുടെ ആളാക്കി നോക്കി, മന്ത്രിമാരും MLA മതം നോക്കി ഗൃഹസന്ദർശനം നടത്തുന്നുവെന്ന് പറഞ്ഞു നോക്കി, 100-ാമത്തെ സീറ്റ് കിട്ടിയാൽ അഹങ്കാരമാകും എന്ന നമ്പർ ഇറക്കി നോക്കി. ഒന്നും യേശുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവസാന കാര്യങ്ങൾ കരച്ചിലിൽ വരെയെത്തി. തൃക്കാക്കര എന്നല്ല, അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും പിടിക്കാൻ LDF നോക്കും. അതവരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. ജനങ്ങൾ 99 എന്ന ചരിത്ര ഭൂരിപക്ഷം നൽകി തന്നെയാണ് തുടർ ഭരണമേൽപ്പിച്ചത്. അത് 100 ഉയർത്താനാണ് പിണറായി സർക്കാരിൻ്റെ ശ്രമം. അതിൽ രാഷ്ട്രീയമായി ശരികേടുള്ളത് എന്തെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോളൂ, തൃക്കാക്കര പിടിക്കാനുള്ള പണി LDF എടുത്തോളൂ. അത് രാഷ്ട്രീയമാണ്, അല്ലാതെ KPCC ഓഫീസിലെ കസേരകളിയല്ല തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ്. എന്തിൻ്റെ പേരിലായാലും പട്ടി പൂച്ച ഉപമകൾ മാന്യതയുടെ രാഷ്ട്രീയമല്ല K.സുധാകര. അത് തള്ളിക്കളയപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ്. അല്ലെങ്കിൽ പ്രബുദ്ധരായ ജനം അതൊരവസരം കിട്ടുമ്പോൾ തിരുത്തും, തൃക്കാക്കരയിൽ നടക്കാൻ പോകുന്നത് പോലെ. LDF 100 തികയ്ക്കും. ഡോക്ടർ ജോ ജോസഫ് നിയമസഭയിലും ഉണ്ടാകും, അതിനൊരു സംശയവും വേണ്ട. അതിനൊരു ചെറിയ തെളിവാണ് ഇന്നലെ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. തൃക്കാക്കരയ്ക്ക് ചുറ്റുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത് UDF വിരുദ്ധതയാണ്. അവിടെയെല്ലാം വിജയിച്ചത് CPM BJP ഇതെങ്കിലും കണ്ട് കണ്ണു തുറക്കൂ കോൺഗ്രസ്സുകാരെ. നിങ്ങൾ ജനങ്ങളുടെ മനസ്സ് കാണാൻ ശ്രമിക്കൂ, അല്ലാതെ വികസന വിരോധികളാകാതെ.